നമസ്കാരം ചരിത്രത്തിൽ നിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഓരോ ദിവസങ്ങൾക്കും പറയാനുണ്ട് വ്യത്യസ്തമായ ചരിത്ര മുഹൂർത്തങ്ങൾ അതിൽ ഇന്നത്തെ ചരിത്ര മുഹൂർത്തങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ി ഇന്ന് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറിയെ കുറിച്ചാണ് ലോക ചരിത്രത്തിൽ നമുക്ക് പറയാനുള്ളത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് പുറത്തിറക്കുന്ന ഇംഗ്ലീഷ് ഭാഷയിലുള്ള പ്രധാന ചരിത്ര നിഖണ്ഡുവാണ് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് ഫെബ്രുവരി ഒന്നിനാണ് ഇത് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഇംഗ്ലീഷ് ഭാഷയുടെ ചരിത്രപരമായ വികാസത്തിന് പ്രധാന പങ്ക് വഹിച്ചത് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറിയാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ലോകത്തെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് വാക്കുകളുടെ സംഗ്രഹണമാണ് ഈ ഡിക്ഷണറി വാക്കുകളുടെ കൃത്യമായ അർത്ഥം ചരിത്രം ഉച്ചാരണം എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഡിക്ഷണറി ഒരു വഴികാട്ടി കൂടിയാണ് ക്ലാസിക് സാഹിത്യം സ്പെഷ്യലിസ്റ്റ് ആനുകാലികങ്ങൾ മുതൽ ഫിലിം സ്ക്രിപ്റ്റുകൾ കുക്കറി പുസ്തകങ്ങൾ വരെ മൂന്ന് ദശലക്ഷം ഉദ്ധരണികളിലൂടെ വ്യക്തിഗത പദങ്ങളുടെയും ഭാഷയുടെയും ചരിത്രം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏകദേശം നൂറ്റി അമ്പത് വർഷങ്ങൾക്ക് മുൻപാണ് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് നിഖണ്ടു പ്രയാണം ആരംഭിച്ചത് കൃത്യമായ ഇടവേളകളിൽ അപ്ഡേറ്റുകൾ പരിഷ്കരിക്കുകയും വിപുലീകരിക്കുകയും ചെയ്യാറുണ്ട് നമുക്കിന്ന് ഇന്ത്യയിൽ പറയാനുള്ളത് കൽപ്പന ചൌളയെ കുറിച്ചാണ് ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യ ഇന്ത്യൻ വംശജയായ കൽപ്പന ചൌള ഉൾപ്പെടെ ഏഴ് ഗവേഷകർ നാസയുടെ ബഹിരാകാശ വാഹനമായ കൊളംബിയ തകർന്ന് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി ഒന്നിനാണ് ഇന്ത്യയിൽ ജനിച്ച് അമേരിക്കൻ പൗരത്വമെടുത്ത വ്യക്തിയാണ് കൽപ്പന ചൗള പതിനേഴ് ദിവസത്തെ ഗവേഷണങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി ഒന്നിന് ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ തിരിച്ചിറങ്ങാൻ മിനിറ്റുകൾ ബാക്കിയുള്ളപ്പോഴാണ് കൊളംബിയ ബഹുമണ്ഡലത്തിലേക്ക് പ്രവേശിച്ച ഉടൻ പൊട്ടിത്തെറിക്കുകയായിരുന്നു വിക്ഷേപണ സമയത്ത് തന്നെ സംഭവിച്ച ചില സാങ്കേതിക തകരാറുകളായിരുന്നു ദുരന്തത്തിന് കാരണമായിരുന്നതെന്ന് പിന്നീട് കണ്ടെത്തിയിരുന്നു ഹരിയാനയിലെ ഒരു സാധാരണ ഗ്രാമത്തിലായിരുന്നു ജനനം പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിങ്ങിൽ ബിരുദമെടുത്തു തന്റെ കോളേജിൽ നിന്ന് ഈ വിഷയത്തിൽ ബിരുദമെടുത്ത ഒരേയൊരു വനിതയായിരുന്നു കൽപ്പന ആകാശ കൗതുകങ്ങളോടുള്ള അദമ്യമായ അഭിനിവേശമായിരുന്നു മറ്റാരും തിരഞ്ഞെടുക്കാത്ത വഴിയിലൂടെ സഞ്ചരിക്കാൻ കൽപ്പനയെ പ്രേരിപ്പിച്ചത് ആത്മീയത കലർന്ന സംഗീതത്തോടായിരുന്നു അഭിനിവേശം അവസാന യാത്രയിൽ കയ്യിലെടുത്ത സംഗീത ആൽബങ്ങൾക്കൊപ്പം രവിശങ്കറിന്റെ സിത്ത രാഗങ്ങളും ഉണ്ടായിരുന്നു പക്ഷി നിരീക്ഷണം വിമാനം പറത്തൽ വായന ഇവയൊക്കെയായിരുന്നു കൽപ്പനയുടെ ഇഷ്ട വിനോദങ്ങൾ കേരള ചരിത്രത്തിലൊരു പ്രശസ്തനായ സംവിധായകനെ കുറിച്ചാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത് മലയാളത്തിലെ ആദ്യകാല ചലച്ചിത്ര സംവിധായകരിൽ ഒരാളായ രാമു കാര്യാട്ട് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഫെബ്രുവരി ഒന്നിനാണ് കലാമൂല്യമുള്ള ഒരുപിടി ചിത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിക്കുവാൻ രാമു കാര്യാട്ടിന് കഴിഞ്ഞു കാര്യാട്ട് സംവിധാനം ചെയ്ത പന്ത്രണ്ട് ചിത്രങ്ങളിൽ ഒന്ന് തെലുങ്കാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ മോസ്കോ ചലച്ചിത്രമേളയിലെ ജൂറിയായിരുന്നു ഇദ്ദേഹം കാര്യാട്ട് അസംബ്ലിയിലേക്കും ലോക്സഭയിലേക്കും തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ഒരു പ്രാവശ്യം അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു നീലക്കുയിൽ എന്ന ചലച്ചിത്രത്തിന്റെ സംവിധാനത്തിലൂടെ മലയാള സിനിമാ പ്രേമികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ കലാകാരനാണ് കാര്യാട്ട് ഈ ചിത്രം പ്രസിഡന്റിന്റെ വെള്ളി മെഡൽ നേടിയിരുന്നു തകഴി ശിവശങ്കരപ്പിള്ളിയുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ ചെമ്മീൻ എന്ന കൃതിയെ മികച്ച ചിത്രത്തിലുള്ള രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടുന്ന തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ചിത്രമായി മാറ്റുവാൻ രാമു കാര്യാട്ടിന് കഴിഞ്ഞു മലയാള സിനിമയ്ക്ക് ദേശീയ തലത്തിൽ ലഭിച്ച ആദ്യ അംഗീകാരവും ഇതാണ് ഉത്തരേന്ത്യയിൽ നിന്ന് സംഗീത സംവിധാനം ചലച്ചിത്ര സംയോജനം എന്നിങ്ങനെയുള്ള പല ജോലികൾക്കും രാമു കാര്യാട്ട് കലാകാരന്മാരെ കൊണ്ടുവന്നു ഇതും മലയാള സിനിമയിൽ ആദ്യമായിട്ടായിരുന്നു ചരിത്രതലത്തിൻ്റെ ഇന്നത്തെ അദ്ദേഹത്തിന് വിടാം കൂടുതൽ ചരിത്ര വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം അതുപോലെ തന്നെ കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക്